Karagre Vasati Lakshmi Karamadhye Saraswati Karamule Sada Gauri Prabhare Karadarshan Pravaye Vasane Devi Parvata Stana Mandite Vishnu Patni Namastutyam Pada Sparsham Kshamaswame പ്രഭാതത്തെ ആരംഭിക്കാനാവും. അതൊരു മഹാഭാഗ്യമാണ്. ഉദയാമൃതത്തിൽ പല പ്രഭാതങ്ങളിലും ആ ഭാഗ്യം നമുക്ക് കൈവരാറുണ്ട്. മഴ തിമിർത്ത് പെയ്തതിന് ശേഷമുള്ളൊരു പ്രഭാതം. ആ പ്രഭാതത്തിൽ ഒരു പുഴ ഇരുകരയെ തൊട്ട് ഒഴുകുകയാണ്. കഥകളും വിശ്വാസങ്ങളും തീർച്ചയായും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഒഴുകുന്നത്. ഈ പുഴയ്ക്ക് പേര് മണ്ണൂർ പുഴ എന്നാണ്. മണ്ണൂർ എന്ന ഗ്രാമത്തിൽ ചേർന്നൊഴുകുന്ന പുഴയ്ക്ക് മണ്ണൂർ പുഴ എന്ന പേര്. എന്നാൽ ഈ പുഴയുടെ യഥാർത്ഥ നാമം എന്തെന്ന് പുഴയൊഴുകുന്ന എതിർവശത്തേക്ക് അന്വേഷിച്ച് പോയാൽ നാം ചെന്ന് നിൽക്കുക രണ്ടായി പിരിയുന്ന ഒരു പുഴയുടെ തീരത്താണ്. പുഴ രണ്ട് പുഴകൾ വന്ന് ചേരുന്നത് കാണുവാനാകും. അതിൽ ഒന്ന് കൊട്ടിയൂരപ്പൻ്റെ നെയ്യും വഹിച്ചു കൊണ്ടുവരുന്ന വാവലിപ്പുഴ അഥവാ വാങ്മയപ്പുഴ. മറ്റൊന്നാകട്ടെ തിരുനെല്ലിയിലെ മഹാവിഷ്ണുവിന് അർപ്പിച്ച പുഷ്പങ്ങളുമായി ഒഴുകി വരുന്ന തിരുനെല്ലിപ്പുഴ. ഇത് രണ്ടും ഒത്തുചേർന്ന് മണ്ണൂർ പുഴയായി മാറുന്നു. മണ്ണൂർ പുഴ ചെന്നു ചേരുന്നതാകട്ടെ വളപട്ടണം പുഴയിലും. മനോഹരമായ സങ്കല്പങ്ങൾ, അതായത് മഹാദേവൻ്റെ തൃപ്പാദങ്ങളെയും മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളെയും തഴുകി വരുന്ന ഒരു പുഴയാണിത് എന്ന് സാരം. ആ പുഴയുടെ തീരത്ത് നിന്നാണ് ഇന്നത്തെ പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ നാം ആരംഭിക്കുന്നത്. ഇത് മനോഹരമായ ദീപ്തമായ ഒരു പ്രഭാതമാണ് എന്നുള്ളതിന് സംശയമില്ല. ആരംഭിക്കാം ഈ ദിവസത്തെ അമ്മയുടെ വാക്കുകൾക്കൊപ്പം. അധ്യാപകരോട് വിനയപൂർവം പെരുമാറുവാൻ മക്കളെ പഠിപ്പിക്കണം. വിനയമുള്ള വിദ്യാർത്ഥിയിലെ വിദ്യ ഫലിക്കൂ. വിശേഷിച്ച് ആധ്യാത്മിക വിദ്യ പഠിക്കുന്ന കുട്ടികൾ മറ്റു ജോലികളൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. പഠിത്തം മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത്. കുട്ടികൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാൻ ശീലിക്കണം. ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ നന്മയെ അറിയുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കട്ടെ. കാഞ്ഞിരവും അരയാലും പേരാലും എല്ലാമല്ല പുഴയിലേക്ക് ചെരിഞ്ഞ് പുഴയെ സ്പർശിക്കുവാൻ ആഞ്ഞു നിൽക്കുന്ന പുഴയുടെ തീരം. കണ്ണൂർ ജില്ലയിൽ എത്തിയതിനു ശേഷം എല്ലാ കാഴ്ചകളും പുഴയുടെ തീരത്തെ ക്ഷേത്രങ്ങളുടെ തന്നെയാണ്.
വളപട്ടണം പുഴയെ തന്നെ മറ്റൊരു ഭാഗത്തിൽ മാമാനുകുന്നിൽ കണ്ടു. അത് കഴിഞ്ഞ് വളപട്ടണം പുഴയുടെ തീരത്ത് തന്നെയുള്ള വടേശ്വരം ക്ഷേത്രത്തെ കണ്ടു. ഇപ്പോഴിതാ വീണ്ടും അതേ പുഴ മറ്റൊരു ഭാഗത്തിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ഇവിടെ ഈ പ്രദേശത്ത് ധാരാളം പേർക്ക് ജലസ്രോതസ്സാകുന്ന ഈ പുഴ, ഇവിടെ വർഷത്തിൽ ഒരു നാൾ ഒരു ദേവി ആറാടാറുണ്ട്. ദുർഗാഭാവം. വനത്തെ കാത്തുരക്ഷിക്കുന്ന വനദുർഗാ സങ്കല്പം കൂടി ഒത്തുചേരുന്നുണ്ട്. വനത്തെ കാത്തുരക്ഷിക്കുന്ന, പ്രകൃതിയെ കാത്തുരക്ഷിക്കുന്ന മൂർത്തി ആറാടുന്ന പുഴയെ കണ്ടുകൊണ്ട്, പ്രകൃതി ഭാവത്തെ കണ്ടുകൊണ്ടാണ് ഈ ദിവസത്തിൻ്റെ ആരംഭം. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് നമ്മളുള്ളത്. നമുക്ക് പോകാനുള്ളത് ഒരു ദുർഗാക്ഷേത്രമാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഈ പുഴയുടെ തീർത്ഥസ്പർശം ഏറ്റുവാങ്ങി മനസ്സിനെയും ചിന്തകളെയും വിശുദ്ധമാക്കി ആ ക്ഷേത്രത്തിലേക്ക് കടക്കാം. ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി. ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി. ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയമായും. കഥയല്ലത് ജീവിതം 1500 എപ്പിസോഡുകൾ പിന്നിട്ടു 7 വർഷമായി ജൈത്രയാത്ര തുടരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30 നാമെല്ലാം എന്നും ചെറുപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആണ്. പക്ഷേ എത്ര ചെറുപ്പമായി ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാലും കുറച്ച് കാലമൊക്കെ പിടിച്ചു നിൽക്കാം, എന്നല്ലാതെ എന്നും അത് പ്രാവർത്തികം ആവില്ല. ബലിത ഭാഷയെ പറഞ്ഞാൽ ഐസ് കട്ടയിൽ എത്ര പെയിൻ്റ് അടിച്ചിട്ടും കാര്യം ഇല്ല. 10-13 കൊല്ലങ്ങൾക്ക് മുമ്പേ ധന്യമീതിനെ തുടങ്ങിയ ദിവസത്തെ രൂപമല്ല എൻ്റേത്. ദിവസേന എല്ലാ തവണയും കാണുന്നവർക്ക് മാറ്റം അറിയില്ലെങ്കിലും വലിയ മാറ്റം ഉണ്ട്. പൊതുവേ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, എന്നും ചെറുപ്പമായിരിക്കാൻ എന്ത് ചെയ്യണം? എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് മുടി കറുപ്പിക്കുക എന്നത്. മുടി അങ്ങോട്ട് കറുപ്പിച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സന്തോഷം എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. സീനിയർ സിറ്റിസൻ്റെ ചില ഇളവുകൾ നഷ്ടപ്പെടുമെങ്കിലും, അത് നഷ്ടപ്പെട്ടാലും മടില്ല, ബസ്സിലിരിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലും മടില്ല, മുടി കറുത്തിരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ട്. ഈ ചിന്താഗതിക്കാരനായിരുന്നു രാജാവ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വൈദ്യൻ ഉണ്ടാക്കി കൊടുക്കുന്ന എണ്ണ തലയിൽ തേച്ചാൽ എന്നും മുടി കറുത്തുകൊണ്ട് ഇരിക്കും. അപ്പോൾ ഈ വൈദ്യരുണ്ടാക്കുന്ന ഓയിൽ തലയിൽ വയ്ക്കും, നല്ല കറുത്ത മുടി. രാജാവിനൊന്നും ചെറുപ്പം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് ഉറക്കം വന്നപ്പോൾ കാണുന്ന കാഴ്ച, മുടി മുഴുവൻ വെളുത്ത് വെഞ്ചാമരം പോലെയായിരുന്നു. വൈദ്യരെ വിളിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. നിങ്ങൾ തന്ന എണ്ണയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ വൈദ്യർ പറഞ്ഞു, അതേ എണ്ണയാണ് ഞാൻ തലയിൽ തേക്കണത്, വൈദ്യരുടെ മുടി കറുത്തിരിക്കണം. മകൻ, ചെറുപ്പക്കാരനായുള്ള മകനും അതാണ് തലയിൽ തേക്കണം. ഇത് തേച്ചാൽ
മുടി വെളുക്കുമെങ്കിൽ എല്ലാവരുടെയും മുടി വെളുക്കണമല്ലോ. ഉടനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അന്നത്തെ ദിവസം വൈദ്യരെണ്ണ എല്ലാവരും തലയിൽ തേച്ചു, വൈദ്യരും തേച്ചു, ആർക്കും ഒരു കുഴപ്പമില്ല. രാജാവിൻ്റെ മുടി മാത്രം കംപ്ലീറ്റ് വെഞ്ചാമരം പോലെ ഇരിക്കുന്നു. എല്ലാവർക്കും ഉപയോഗിക്കുന്നതും ഒരേ എണ്ണ. രാജാവ് കണ്ണാടി മുമ്പിൽ നോക്കിയിട്ട് വലിയൊരു പരിവർത്തനം അദ്ദേഹത്തിലുണ്ടായി. അദ്ദേഹം ചിന്തിച്ചു, എന്നും ഇതേമാതിരി ഇരിക്കലും നടക്കില്ല, വിധിക്ക് കീഴടങ്ങിയേ പറ്റൂ. ഇതാണ് മാനസികമായ ആത്മീയത പരിവർത്തനം. എത്ര കാലം ഇനിയിപ്പോൾ ഈ വൈദ്യരുണ്ടാക്കിയിട്ടുള്ള എണ്ണ തലയെ തേച്ചിട്ടിട്ട് മുടി കറുപ്പിച്ച് നടക്കും? മകനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജ്യം തന്നെ ഞാൻ ഏൽപ്പിക്കുന്നു, ഓരോന്നിനും തക്ക സമയത്ത് നിർത്തേണ്ടത് നിർത്തണം. പാട്ട് മോശമാവുമ്പോൾ ആളുകൾ കൂന്നതിന് മുമ്പ് നിർത്തണം. ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ നിർത്തണം, അത് നിർത്തേണ്ട സമയമായിരിക്കുന്നു. എല്ലാം മകനെ ഏൽപ്പിച്ചു. ഞാൻ പോവുകയാണ്, നമ്മുടെ രാജാവ് ഹിമാലയത്തിലേക്ക് അങ്ങോട്ട് പോയി. മകൻ ഈ വൈദ്യരനാണ് എണ്ണ തേച്ച് ഉണ്ടാക്കിക്കൊടുക്കുക. കുറേ കാലം കഴിഞ്ഞു, മകൻ്റെ മുടിയും കറുത്ത് തന്നെ ഇരിക്കുന്നു. സ്തുത്യർഹമായ രീതിയിൽ രാജ്യം ഭരിച്ചു. അങ്ങനെ 10-25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ട്, ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ മുടി മുഴുവനെ നരച്ചാ കാണുന്നു. വൈദ്യർക്ക് കുറച്ച് വയസ്സായി. ആ വൈദ്യരനാണ് ഉണ്ടായിക്കൊള്ളുന്നത്. വൈദ്യരെ ശകാരിച്ചു. വൈദ്യരെ പറഞ്ഞു, എന്നുണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് എൻ്റെ കുറ്റം എന്ന് പറയാൻ കഴിയില്ല. അങ്ങയുടെ അച്ഛനും ഇതേമാതിരിയാണല്ലോ ഒരു ദിവസം പറഞ്ഞത്. വേറെ ആർക്കും ഇത് സംഭവിച്ചിട്ടില്ലല്ലോ. മകൻ കണ്ണാടിയുടെ മുമ്പിൽ നോക്കി. പക്ഷെ ഒരു സംശയം, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട്. വൈദ്യരെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വൈദ്യരോട് പറഞ്ഞു, എൻ്റെ മുടി മാത്രം നരയ്ക്കാൻ കാരണം എന്താണ്? സത്യം പറഞ്ഞില്ലെങ്കിൽ തല പൊട്ടും. അപ്പോൾ വൈദ്യരൊരു കാര്യം പറഞ്ഞു, പിതാവ് എന്നും രാജ്യം ഭരിച്ചാൽ ആ രാജ്യത്തിൻ്റെ അവകാശിയായിട്ട് അങ്ങേക്ക് ഭരിക്കാൻ സമയം കിട്ടില്ല. കാരണം പിതാവ് കുറേ കാലം ജീവിച്ചിരുന്നാലോ. അപ്പോൾ പിതാവിൽ ആത്മീയ ചിന്തയുണ്ടാക്കി പിതാവിനെ ഹിമാലയത്തിലേക്കാൻ അങ്ങ് എന്നോട് പറഞ്ഞല്ലോ, അച്ഛൻ്റെ തലയിൽ പെട്ടുന്ന തൈലത്തിൽ മുടി വെളുക്കാനുള്ള ഒരു പച്ചില ചേർക്കാൻ എന്നെ ഉപദേശിച്ചല്ലോ, അത് ചേർത്ത് ആ കാരണം കൊണ്ടാണല്ലോ അച്ഛൻ്റെ മുടി മുഴുവൻ വെളുത്തത്. അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി. അത് ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പോൾ അങ്ങയുടെ പുത്രൻ ഇതേ കാര്യം ചെയ്യാനായിട്ട് എന്നോട് ആജ്ഞാപിച്ചു. എൻ്റെ അച്ഛൻ്റെ മുടി ഇങ്ങനെ വെളുക്കണം, മുത്തച്ഛൻ പോയ പോലെ പോകണം. ഈ രാജാവ് ദേഷ്യപ്പെട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകനോടൊന്നും പറഞ്ഞില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. വൈദ്യരും ചീത്ത പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ, ഇനി ഭരിക്കാൻ പോകുന്നത് മകനാണല്ലോ. ജീവിതത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മനസ്സിന് പരിവർത്തനം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, മകനെ മുഴുവൻ എഴുപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. ഇനി ആ മകൻ കുറേ കാലം രാജ്യം ഭരിക്കുകയായിരിക്കും. രാജാവിൻ്റെ മുടി കറുത്ത് തന്നെ ഇരിക്കും. പക്ഷേ ഇതേ വൈദ്യനോ ആ വൈദ്യൻ്റെ മകനോ വീണ്ടും ഒരു ദിവസം മുടി കറക്കാതിരിക്കാനുള്ള ഔഷധം പ്രയോഗിക്കാൻ
പേരക്കുട്ടി പറയും. വാനപ്രസ്ഥാശ്രമത്തിലേക്ക് നിർബന്ധമില്ലാതെ തന്നെ മാറുന്നതാണ് നല്ലത്. പാട്ട് മോശമാകുന്നതിൻ്റെ മുമ്പേ പാട്ട് പാടുന്ന നിർത്തുന്നത് പോലെ എത്രയൊക്കെ മുടി കറുപ്പിച്ചിരുന്നാലും ഫലം ഇതാണ് എന്ന് ബലിതരൂപേണ ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം. ശ്രീരാമ രാമ രാമ രാമപാദം തേടുന്ന രാമായണ മാസം അമൃതമായ മന്ത്രങ്ങളുടെ ലളിതനാമം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ മൊത്തം 321 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള യാത്രകൾ, നാസയിലെ പരീക്ഷണങ്ങൾ, സൂര്യനിൽ നിന്നുള്ള തരംഗങ്ങൾ, സൂര്യനിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ധ്വനി നമ്മൾ കേൾക്കുകയാണ്, അത് ഓങ്കാരം ചൊല്ലുന്ന പോലെ തന്നെ ഇരിക്കും. ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ ത്രിസന്ധ്യകൾ അമൃത ടിവി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ അമൃത ടിവിയിൽ സന്ധ്യാദീപം പുതിയ രൂപത്തിൽ. നവരാത്രികാലത്ത് നവദുർഗാസാന്നിധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദുർഗാസങ്കല്പങ്ങളിൽ ഏറ്റവും കൂടുതലായി ചേർന്നിരിക്കുന്ന പാർവതീഭാവത്തെക്കുറിച്ച് പറഞ്ഞാണ് നവരാത്രിയുടെ ഓരോ ദിവസങ്ങളെയും ആഘോഷിച്ചതും ആചരിച്ചതും. നവരാത്രികാലം കഴിഞ്ഞ് പിന്നെ നാം വീണ്ടും ദുർഗാക്ഷേത്രത്തിൽ തന്നെ എത്താണ്. ഭഗവതി മഹാദേവിയായി നിലകൊള്ളുന്ന മാമാനത്തെ കാഴ്ചകൾ കണ്ട് പിന്നെ നാം ഒരു ദുർഗാക്ഷേത്രത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞുവല്ലോ. ഈ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ നായിക്കാലി ദുർഗാ ഭഗവതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇരിക്കൂറിന് അടുത്തുള്ള നായിക്കാലി ദുർഗാക്ഷേത്രത്തിൻ്റെ വഴിയും അതുപോലെ ഗ്രാമത്തിൻ്റെ ചൈതന്യവുമൊക്കെ പ്രത്യേകിച്ച് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും പുരാതനമായൊരു ക്ഷേത്രമാണ് എന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുള്ള പരശുരാമൻ നിർമ്മിച്ച 108 ദുർഗാലയങ്ങളിലൊന്നാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ദുർഗാക്ഷേത്രത്തിലേക്കാണ് നാം കടക്കുന്നത്. അതിൻ്റെ സൂചന, അതായത് പുരാതനമാണ് ക്ഷേത്രം എന്നുള്ളതിൻ്റെ സൂചനയായി ചുറ്റുമതിലുകളിൽ ആനപ്പള്ള മതിൽ കാണാനാകും. കണ്ണൂർ മേഖലയിലെ പുരാതന ക്ഷേത്രങ്ങളാണ് ഇത്തരത്തിലുള്ള ചുറ്റുമതിലുണ്ടാവുക. ഏതായാലും ദുർഗാഭാവം, ദുർഗാഭാവത്തിൻ്റെ ശക്തിയെ ഒരിക്കൽ കൂടി പറയുവാനും അറിയുവാനും അവസരമൊരുക്കിയിട്ടുണ്ട് നായിക്കാലി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നാം എത്തി നിൽക്കുന്നു. മാമാനത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയത് നാം വളപട്ടണം പുഴയെ കണ്ടുകൊണ്ടാണ്. ഇവിടെ ഇതാ നായിക്കാലി ദുർഗാക്ഷേത്രത്തിലും അതേ പുഴയെ നാം കണ്ടു. യഥാർത്ഥത്തിൽ പുഴയുടെ അക്കരെ ഇക്കരെയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളുമുള്ളത്. മാമാനത്ത് നിന്ന് കഷ്ടിച്ച് 1.5 കിലോമീറ്റർ പുഴ കടന്നു വരികയാണെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നായിക്കാലി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെത്താൻ. എന്നാൽ റോഡ് മാർഗം ഏതാണ്ട് 6 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർക്ക് പോകുന്ന വഴിക്ക് ചാലോടെത്തി ചാലോട് നിന്നാണ് നായിക്കാലി അന്വേഷിച്ച് വരേണ്ടത്. നായിക്കാലി എന്ന പ്രദേശം ദുർഗാ ഭഗവതി ക്ഷേത്രമുള്ളത് കൊണ്ട് തന്നെ പ്രസിദ്ധമാണ്. പുരാതനമാണ് ക്ഷേത്രഭാവങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ തിരുനടയിൽ എത്തി നാം നിൽക്കുമ്പോൾ മൃദംഗശൈലേശ്വരം ക്ഷേത്രത്തിൻ്റെ ആ ഒരു പഴയ ഭാവത്തെയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാനാവുക. നായിക്കാലി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആദ്യ കാഴ്ച തന്നെ
ഗണപതിയും വീരഭദ്രഭാവവും ഒപ്പം ഭദ്രയും ദുർഗയും നിൽക്കുന്ന പുരാതനമായ ദാരുശില്പങ്ങളോടുകൂടിയുള്ള ഈ മുഖപ്പാണ് വ്യാളി രൂപത്തിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. ഇരു കൈകളും നീട്ടി നിൽക്കുന്ന വ്യാളി രൂപത്തിന് അകത്ത് ഓരോ തൂണുകളിലും ഗണപതിയും വീരഭദ്രനും ദുർഗയും ഭദ്രയും സാന്നിധ്യമുണ്ട്. സപ്തമാതൃക്കൾ സാന്നിധ്യം ഈയൊരു മേലാപ്പിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ഈ നാലുപേരെ കാണുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത്. പഞ്ചമാതാക്കളുടെ കൂടെ സാന്നിധ്യം ഇത്തരത്തിൽ ദുർഗയും ഭദ്രയും ഒത്തു വന്നാൽ പിന്നെ പഞ്ചമാതാക്കളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് പഴയ വിശ്വാസം. ക്ഷേത്രമുഖപ്പിൽ നിന്ന് ദേവീ സാന്നിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് കടക്കാം. അതിനാദ്യം എത്തേണ്ടത് ബലിക്കൽപുരയിലാണ്. ബലിക്കൽപുരയിലെ ബലിക്കല്ല് കാലഘട്ടത്തിൻ്റെ സൂചനകളെ മറച്ചു പിടിച്ചിരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. കരിങ്കല്ലിലെ രേഖകളൊന്നും തെളിഞ്ഞു കാണുന്നില്ല തന്നെ. എന്നാൽ ബലിക്കൽപുരയ്ക്ക് പഴക്കമുണ്ട്. ബലിക്കൽപുരയുടെ മച്ചകത്ത് പണ്ട് കാലത്ത് ദാരുശില്പങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയായി ഇന്നും നമുക്ക് അതിൽ പല പല കളങ്ങൾ 9 കളങ്ങളുണ്ട് എന്ന് കാണാം. 9 കളങ്ങളുടെയും അതിരുകളുണ്ട് എങ്കിലും മധ്യത്തിലായിട്ടുള്ള ദാരുരൂപങ്ങൾ അടർന്നു പോയിരിക്കുന്നതാണ്. അതിന് 4 തൂണുകളിലും 4 തൂണുകളുടെ മുകൾത്തട്ടിൽ ദലങ്ങളുണ്ട്. ആ ദലങ്ങളിൽ ചിലതിൽ നിറച്ചാർത്തുകളുണ്ട്. 4 ദലങ്ങളുള്ളതിനോടൊപ്പം തന്നെ ദേവീഭാവത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ സങ്കല്പങ്ങൾ, അതായത് ദേവി തൻ്റെ വാഹനമായ സിംഹത്തിനുമേലേറിയിരിക്കുന്ന ദേവീഭാവത്തെ കാണാം. അത് ഭദ്രസങ്കല്പവും ദുർഗാസങ്കല്പവും ഒത്തുചേരുന്നു. ദേവിയെ സിംഹത്തിനുമേലും പുലിയുടെ മേലും ഏറിയിരിക്കുന്ന രൂപത്തിൽ വരയ്ക്കാറും ആലേഖനം ചെയ്യാറുമുണ്ട്. അത്തരത്തിൽ നമുക്കിവിടെ ദുർഗാഭാവത്തെ കാണാം. ദുർഗാഭാവത്തെ കാണുന്നതിനോടൊപ്പം തന്നെ വേതാള കണ്ഠസ്ഥിതയാണ് ദേവി. ആ വേതാളഭാവത്തെയും ഇവിടെ ഒരു തൂണിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പഴക്കം ചെന്ന ദാരുശില്പങ്ങൾ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അത് പിന്നീട് അടർന്നു പോയതായിരിക്കണം. ബലിക്കൽപുരയുടെ കാഴ്ചയാണ് ഇതുവരെയും നാം പറഞ്ഞത്. ഇനി നാലമ്പലത്തിനകത്തേക്ക്. പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ് നയിക്കാലിയിലെ ദുർഗാ ഭഗവതി ക്ഷേത്രം എന്നും പറഞ്ഞു. ഈ ഇങ്ങനെ പറയുന്നതിനൊരു കാരണം, അതായത് വിശ്വാസങ്ങൾ 108 ദുർഗാലയങ്ങളിൽ ഈ ക്ഷേത്രം പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള കാരണം ഇതിൻ്റെ ഐതിഹ്യം തന്നെയാണ്. ഐതിഹ്യപ്രകാരം കേരളം സൃഷ്ടിച്ചതിന് ശേഷം ഇവിടെ 64 ഗ്രാമങ്ങൾ പരശുരാമൻ സൃഷ്ടിച്ചു എന്നതും നമുക്കറിയാവുന്ന കാര്യം. അതിൽ ആദ്യത്തെ ഗ്രാമമാണ് പെരിഞ്ചെല്ലൂർ. പെരിഞ്ചെല്ലൂരിലെ അപ്പനാണ് തളിപ്പറമ്പ് രാജരാജേശ്വരൻ. അപ്പോൾ പെരിഞ്ചെല്ലൂർ എന്നത് കണ്ണൂരിൻ്റെ ഈ ദേശപ്രദേശങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ താൻ സൃഷ്ടിച്ച ദേശത്ത് എല്ലാത്തരം ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് പരശുരാമൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇവിടെ 108 ശിവാലയങ്ങളും ദുർഗാലയങ്ങളും അതുപോലെ തന്നെ ശാസ്താ സങ്കല്പങ്ങളും ഉണ്ടായി വന്നതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ദുർഗാഭാവമാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അപൂർവ ഭാഗ്യമാണ് ഇവിടെ ദുർഗാ ഭഗവതിയെ ദർശിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ ഐതിഹ്യങ്ങളിലേക്ക് കടക്കാം. രത്നം പതിപ്പിച്ച കിരീടം ചൂടിയ മുഖഭാവത്തിൻ്റെ ഗോളക ചാർത്തിയ ദേവീ രൂപമാണ് ഇവിടെ കാണുന്നത്. പട്ട് പാവാട ചുറ്റിയ രീതിയിൽ ദേവിയെ കാണാം. അതായത് ബാലദുർഗാസങ്കല്പമുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ അതുപോലെ തന്നെ ചാർത്തിയിരിക്കുന്ന മാല മഞ്ഞ അരളിപ്പൂമാലയും അതുപോലെ തുളസിയും പിന്നെ തെച്ചിപ്പൂവും, അപ്പോൾ മഞ്ഞ പച്ച ചുവപ്പ് എന്നിങ്ങനെ ഇടകലർന്ന് വരുന്ന മാല 3 തട്ടുകളിലായി പുഷ്പമാല ദേവി അണിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഭാവത്തിൽ ദേവിയെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചു വരുമ്പോൾ ശ്രീകോവിലിനോട് ഒരു വശത്ത് ചേർന്ന് ചെറിയ ശ്രീകോവിൽ ചെറിയ ഗണപതി വിഗ്രഹവും കാണാം. ഇവിടെ ഗണപതിയെയും പ്രാർത്ഥിച്ച് വീണ്ടും വലം വയ്ക്കുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. കേരളത്തിലെ 64 ഗ്രാമങ്ങൾ, അതിൽ 32 ഗ്രാമങ്ങൾ തുളുനാട്ടിലും 32 ഗ്രാമങ്ങൾ കേരളത്തിലും മലനാട്ടിലുമായിട്ടായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ദേശത്തിന് ഐശ്വര്യം ഉണ്ടാകുന്നതിന് എന്താണ് വേണ്ടതെന്ന് പരശുരാമൻ ആലോചിക്കുകയും പരമശിവനെ തന്നെ തപസ് ചെയ്ത് പരമശിവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കി കൈലാസത്തിലേക്ക് ചെല്ലുകയും ചെയ്യും. അവിടെ ചെന്ന് പരമശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുമ്പോൾ പരമശിവൻ 2 വിഗ്രഹങ്ങൾ 2 സാന്നിധ്യങ്ങൾ പരശുരാമന് നൽകുന്നുണ്ട്. അതിൽ ഒന്ന് തൻ്റെ തന്നെ ശൈവ സാന്നിധ്യവും മറ്റൊന്ന് തൻ്റെ പത്നിയായ പാർവതിയുടെ സാന്നിധ്യത്തെയുമാണ്. അങ്ങനെ ശൈവ പാർവതി സാന്നിധ്യങ്ങളുമായി പരശുരാമൻ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. ഏറ്റവും ഉചിതമായ സ്ഥാനത്താണിത് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന തീരുമാനത്തോടു കൂടിയാണ് വരുന്നത്. പക്ഷേ ഏറെ നാൾ സഞ്ചരിച്ചിട്ടും കേരളത്തിലേത് പ്രദേശത്താണിത് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ഏറ്റവും ഉചിതമായ സ്ഥാനം ഏത് എന്ന് പരശുരാമന് കണ്ടെത്തുവാനായില്ല. അങ്ങനെ വിഷമിച്ചു നിന്ന് അദ്ദേഹം വീണ്ടും പരമശിവനെ തപസ് ചെയ്യുകയും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു.
ഈ വിഗ്രഹങ്ങളുമായി സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഉടുക്ക് കൊട്ടുന്ന നാദം കേൾക്കാം. അവിടെ മഹാദേവൻ്റെ സാന്നിധ്യത്തെ പ്രതിഷ്ഠിച്ചുകൊള്ളുക, എൻ്റെ സാന്നിധ്യത്തെ പ്രതിഷ്ഠിച്ചുകൊള്ളുക. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഒരു പശു സ്വയം പാൽ ചുരന്ന് നിൽക്കുന്നത് കാണാനാകും. അവിടെ ദേവിയെ പ്രതിഷ്ഠിക്കുവാൻ. അങ്ങനെ പരശുരാമൻ വീണ്ടും അന്വേഷണ യാത്ര തുടങ്ങുകയും ഉടുക്ക് കൊട്ടുന്ന പ്രദേശത്ത് മഹാദേവനെ പ്രതിഷ്ഠിക്കുകയും, അതും ഇന്നും അങ്ങനൊരു ക്ഷേത്രം ഈ ഒരു പെരിഞ്ചല്ലൂർ ദേശത്തുണ്ടായി വരികയും ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു നായ്ക്കാലി സ്വയം നിൽക്കുന്നത്, അതായത് ഒരു പശു നിൽക്കുന്നതും പാല് പുഴ പോലെ ഒഴുകുന്നതും കണ്ടത്. അവിടെയാണ് ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പരശുരാമൻ പരമശിവൻ നൽകിയ ആ പുണ്യമായ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചു. ഒരു നായ്ക്കാലി, അതായത് പശു നിന്ന പ്രദേശത്ത് ദുർഗാ പ്രതിഷ്ഠ ഉണ്ടായപ്പോൾ ആ ക്ഷേത്രം നായ്ക്കാലി ദുർഗാ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ മഹാദേവൻ്റെ തൃക്കയ്യാൽ പരശുരാമൻ അനുഗ്രഹമായി ലഭിച്ച ദുർഗാ സാന്നിധ്യമാണ് ഇവിടെ നിലകൊള്ളുന്നത്. പാർവതി ചൈതന്യമായ ദുർഗാദേവി ദീപപ്രഭയുടെ അകമ്പടിയോടുകൂടി മറ്റൊരു സ്വയം പ്രകാശിത ദീപം പോലെ ശിലാനിർമ്മിതമായ വിഗ്രഹരൂപം ഈ ശ്രീകോവിലിനുള്ളിൽ നിലകൊള്ളുമ്പോൾ ഇവിടെ ദേവിയുടെ കയ്യിൽ ഒരു താമരപ്പൂ ഏന്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മീഭാവവും ഈ വിഗ്രഹത്തിൽ ചേരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല വിജയദശമി നാളിൽ ഇവിടെ ദേവിയെ സരസ്വതിയായി സങ്കല്പിച്ച് എഴുത്തിനെഴുത്തും പതിവുണ്ട്. അപ്പോൾ ശ്രീ പാർവതിയും ലക്ഷ്മിയും ദുർഗയും സരസ്വതിയും എല്ലാം ഒത്തുചേരുന്ന വിഗ്രഹരൂപമാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്ന് സാരം. അതുപോലെ തന്നെ അച്ഛനാൽ സമ്മാനിതമായ അമ്മയുടെ വിഗ്രഹം പ്രതിഷ്ഠിതമായിരിക്കുന്ന സ്ഥലത്ത് ആ ഒരു സംതൃപ്തിയുടെ ഭാവത്തിലാണ് ഗണപതി ഇരിക്കുന്നത്. അതുകൊണ്ട് ഗണപതിക്ക് മുന്നിലെ സകല പ്രാർത്ഥനകളും കേട്ട് സകല വിഘ്നങ്ങളും ഇല്ലാതെയാക്കുന്ന ഒരു സന്തോഷഭാവമാണ് ഇവിടെയുള്ളത്. നായ്ക്കാലി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് നായ്ക്കാലി എന്ന് പേര് വന്നതിന് കാരണം ഒരു പശുവാണെന്ന് പറഞ്ഞല്ലോ. ഇതല്ലാതെ മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. ഈ ക്ഷേത്രം നിൽക്കുന്നത് നാല് ശിവക്ഷേത്രങ്ങൾക്ക് സമീപത്താണ്. കാലിയാർ എന്ന് മഹാദേവനെ വിശേഷിപ്പിക്കാറുണ്ട് എന്ന് ഈ ദേശക്കാർ വിശ്വസിക്കുന്നു. കാലിയാർ എന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കാറുണ്ട്, ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കാറുണ്ട് എന്ന് നാം കേട്ടിട്ടുണ്ട്. അപ്പോൾ കാലിയാർ, അതായത് നാല് കാലിയാർ ക്ഷേത്രങ്ങളുള്ള പ്രദേശം, പയ്യാവൂര്, വൈത്തിയൂര്, കല്യാട്ട്, കല്ലായി എന്നിങ്ങനെ നാല് ശിവക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. ഈ നാല് ശിവക്ഷേത്രങ്ങളുള്ള പ്രദേശത്ത് നിൽക്കുന്ന ദുർഗാക്ഷേത്രമായതുകൊണ്ടാണ് നായ്ക്കാലി ദുർഗാ ഭഗവതി ക്ഷേത്രം എന്ന പേര് വന്നതും എന്നും വിശ്വസിക്കപ്പെടുന്നു.